നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മളിവിടെ യഥാർത്ഥത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്താണ്, അതുകൊണ്ട് അർത്ഥമാക്കും. ഇതെനിക്കൊരു അനുഭവം ഉണ്ടായി. കാരണം ഇന്ന് എൻ്റെ ഒരു പല്ലിൻ്റെ ഒരു ചെറിയ ഭാഗം അടന്നു പോയതുകൊണ്ട് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ഞാൻ സ്ഥിരം പോകുന്ന ഡോക്ടറെ അടുത്ത് തന്നെയാണ് പോയത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി എല്ലാത്തിനെയും എതിർത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്നത്, എല്ലാവരും കാണിക്കുന്ന പോലെ തന്നെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മണ്ടത്തരങ്ങളെങ്ങ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും സമൃദ്ധിയോടുകൂടി ഒരു എതിർപ്പുമില്ലാതെ ജനങ്ങളെല്ലാം ആദരവോടുകൂടി കാണുന്ന ഒരാളായിക്കൊണ്ട് തന്നെ സുന്ദരമായി ജീവിച്ചു കൂടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ചു. ഞാനൊരു ഉദാഹരണം പറയാം, കാരണം അദ്ദേഹം ചെയ്യുന്ന മേഖലയിൽ വെച്ചുകൊണ്ട് തന്നെ ഉദാഹരണം പറയാം. കാരണം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾക്ക് എന്നും അല്ലാത്ത പല്ലുവേദനയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പല്ലുവേദന എടുക്കുന്ന സമയം രാവിലെ തന്നെ എഴുന്നേറ്റ് ഇദ്ദേഹം കല്ലുപ്പൊക്കെ തിളപ്പിച്ച്, നിങ്ങൾക്കറിയാം നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്നതെന്താ, കല്ലുപ്പ് തിളപ്പിച്ച് ആ ചൂടുവെള്ളം നമ്മുടെ വായിൽ പിടിക്കും. അങ്ങനെ കുറച്ച് നേരം പിടിച്ച് കഴിയുമ്പോൾ പല്ലുവേദനയ്ക്ക് കുറച്ച് ശമനം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വീണ്ടും കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് വെള്ളം ചൂടാക്കി വായിൽ പിടിക്കും. അപ്പോൾ കുറച്ച് ശമനം ഉണ്ടാവും. അപ്പോൾ നിത്യവും ഇദ്ദേഹം ഇങ്ങനെ തന്നെ ചെയ്യുന്നു. അതോടൊപ്പം മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ വല്ലാത്ത വേദന കൂടും. അപ്പോൾ ഈ ഉപ്പുവെള്ളം കൊണ്ടൊന്നും ഒരു കളി നടക്കില്ല. അപ്പോൾ നിത്യവും ഇങ്ങനെ കണ്ടുകൊണ്ട് ജോലിക്കൊന്നും ചിലപ്പോൾ പോകാൻ പറ്റില്ല. ഈ ഗുളികയൊക്കെ കഴിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ വല്ലാത്ത പല ദിവസങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ ചെന്നൊന്ന് ഉപദേശിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഒരു നല്ല ദന്താശുപത്രിയുണ്ട്, നല്ല ഡോക്ടറാണ്, അവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം തേടാൻ സാധിക്കും. പല്ലെടുത്ത് കളയേണ്ടതാണെങ്കിൽ എടുത്ത് കളയാം, അതല്ല അതിൽ പോട് വന്നിട്ടുണ്ട്, ഓട്ട വീണിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് സംരക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് പറയുകയാണ്. അല്ല, അതൊന്നും ദന്താശുപത്രി എന്ന് പറയുന്നതൊക്കെ തട്ടിപ്പ് കേന്ദ്രങ്ങളാണ്. യഥാർത്ഥത്തിൽ പേസ്റ്റൊക്കെ ഇട്ട് പല്ല് തേച്ച് കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ പല്ലുവേനയൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അവിടെ ഒന്നും പോകാൻ പാടില്ല, ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുമ്പോൾ എന്ത് തോന്നും? ഇദ്ദേഹം ഉടനെ പറഞ്ഞു, ആ പറയുന്നവൻ മണ്ടനാണ്. അതെന്താ? കാരണം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടല്ലേ ദന്താശുപത്രിയൊക്കെ വെച്ച് ഓരോ മനുഷ്യനും പല്ലുവേദനയൊക്കെ വരുന്ന സമയത്ത് വായിൽ കടിച്ചു വെച്ച് തിന്നണ്ടേ? അപ്പോൾ അതിനു വേണ്ടിയുള്ള സംവിധാനമല്ലേ ഇവിടെ ഒരുക്കുന്നത്. ഞാനും പറഞ്ഞു, അതിനല്ലേ ഞാനും ചെയ്യുന്നുള്ളൂ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെട്ട് അവസാനം ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹം പറയുകയാണ്, ഈ ജ്യോതിഷം എന്ന് പറയുന്ന മണ്ടത്തര ശാസ്ത്രം വെറും തട്ടിപ്പാണ്, പിതൃക്കൾക്ക് വലിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ഉടായ്പ സെറ്റപ്പാണ്, ക്ഷേത്രങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല, കുടുംബക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ബാധാദോഷങ്ങൾ എന്ന് പറയുന്നതെല്ലാം ശുദ്ധ തട്ടിപ്പാണ്, ഇതെല്ലാം തോന്നലാണ് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന പോലെ തന്നെയല്ലേ നമ്മുടെ സമൂഹം. ഇപ്പം നിങ്ങൾക്ക് പല്ലുവേദനയുള്ള ഒരാളെ ദന്താശുപത്രിയിലേക്ക് വിടാതെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് പ്രാകൃതമായ രീതികളെല്ലാം കാണിച്ചു കൂട്ടുന്ന പോലെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ? ഒന്ന് ആലോചിക്കുക. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ശരിയാണല്ലോ, ഇത്രയും വലിയ ഒരു സത്യത്തെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നു, ഓരോ മനുഷ്യനും അവരവരുടെ വയസ്സിനനുസരിച്ച് ജീവിതത്തിൽ ഉയർച്ച വരാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും. ആ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തെ സമീപിക്കാൻ പറയുന്നത്. നമ്മുടെ പിന്നിലുള്ള എന്ത് പ്രശ്നമാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണമുണ്ടാകും. ഈ കാരണത്തെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള കഴിവിനനുസരിച്ചുള്ള ഉയർച്ച ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് രാത്രിയും പകലും എന്നില്ലാതെ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരിലേക്ക് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയും, ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം നശിച്ച് നാരണക്കല്ല് വരച്ച് അവസാനം ഒന്നുകിൽ നാട് വിട്ടോടുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ആ ഒരു പ്രവണത ഒഴിവാക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ മഹർഷി ഈശ്വരന്മാർ നമുക്ക് സംഭാവന നൽകിയ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം ഫോളോ ചെയ്യുക. അല്ല, പാരമ്പര്യവാദികൾ പറയുന്ന പോലെ ചുമ്മാ ഒരു കാര്യവുമില്ല എന്നല്ല നിങ്ങൾ ധരിക്കേണ്ടത്. എല്ലാത്തിലും കാര്യമുണ്ട്. ആ കാര്യങ്ങൾ നിവൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ച് നോക്കുക. ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത് സ്വയം തിരിച്ചെത്താൻ സാധിക്കും. പിന്നീട് ഇവിടെ വന്നൊരു ചരട് വാങ്ങി ധരിക്കുക, 27 ദിവസം വരെ ചരടിലൂടെ പോകാം. അതിനുശേഷം ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. ആ ഏലസ് ധരിച്ചാൽ 1.5 വർഷം വരെ ഏലസിൻ്റെ തണലിൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം. അതിനിടയിലൂടെ ആവാഹന പൂജയ്ക്ക് എത്താം. ആവാഹന പൂജ ചെയ്ത് വീടിൻ്റെ വാസ്തു കൂടി ക്ലിയർ ചെയ്ത് ധർമ്മദേവതയെ പ്രീതിപ്പെടുത്തി പിതൃക്കൾക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായച്ചിത്ത ബലിയൊക്കെ ഇട്ട്, അല്ലാതെ അവരെ കൊണ്ട് ഇരുത്തലും കിടത്തലൊന്നും വേണ്ട. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പ്രായച്ചിത്ത ബലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക. അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമല എന്ന് പറയുന്ന ഒരു അത്ഭുത ദേവലോകം ഒരുക്കിയിട്ടുണ്ട്. ഈ ദേവലോകത്തിലെത്തി എത്ര ഗതിയില്ലാത്ത ഒരാളാണെങ്കിലും ഓരോ ക്ഷേത്രത്തിലും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ച് പിടിച്ചേ പറ്റൂ എന്ന വാശിയോടുകൂടി പ്രാർത്ഥിച്ചു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും. ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? നമുക്ക് നല്ലൊരു മനസ്സാണ് വേണ്ടത്. മനുഷ്യ, നിൻ്റെ മനസ്സ്. ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാം. ഒരുപാട് പേർക്ക് ഡിപ്രഷനൊക്കെ മാറ്റി ഭ്രാന്താശുപത്രിയിലൊക്കെ കിടക്കേണ്ടി വന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് പേരെ ജീവിതത്തിലേക്കൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെ ഒരുപാട് പേർക്ക് കടക്കണിയിലൊക്കെ പെട്ട് നട്ടം തിരിഞ്ഞവരെല്ലാം ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചു. ഒരുപാട് കുട്ടികൾക്ക് വിവാഹ തടസ്സമായി കിടന്നതെല്ലാം വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഒരുപാട് പേർക്ക് വീട് പണി തടസ്സമായി കിടന്നവർക്ക് അവർക്ക് അതിലേക്ക് എത്താൻ സാധിച്ചു. തൊഴിലിന് തടസ്സമായിരുന്നവർക്ക് തൊഴിലേക്ക് എത്താൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് പേര് അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിറച്ചുകൊണ്ട് മടിച്ചു നിൽക്കുന്നത്? ഒരിക്കലും വിറയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇതാണ് നമ്മുടെ നഷ്ടം. അല്ലാതെ ചെറിയ ചെറിയ പൈസയില്ല. ഞാനിവിടെ ആവാന പൂജ 56,000 രൂപയാണ്. അത് ഓടി വന്ന പൂജ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചരട് ജപിച്ച് പിന്നെ ഏലസ് ധരിച്ച് അതിലൂടെ പൈസ സ്വരുക്കൂട്ടി വന്ന് മനസ്സമാധാനത്തോടു കൂടി വന്ന് പൂജ ചെയ്താൽ മതി. അല്ലാതെ ഓടി വന്നിട്ട് ഒരാളോടും ചാടി വന്നൊന്നും പറ്റിക്കൽ പ്രസ്ഥാനത്തിലല്ല നമ്മൾ എത്തപ്പെടുന്നത്. അതൊരു കൂട്ടായ്മയിലൂടെയാണ്. അതിനുവേണ്ടിയാണ് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ, അയിത്തവും അനാചാരവും ഇല്ലാതെ, അന്ധവിശ്വാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളായി കൂട്ടിയിണക്കിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടന. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയും ഇല്ലാതെ നിങ്ങൾക്ക് ഏതൊരാൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ നിലകൊള്ളുന്ന അതേ സമുദായങ്ങളിൽ, അതേ മതങ്ങളിൽ, അതേ രാഷ്ട്രീയങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, വിദേശത്താണോ ജോലി, സ്വദേശത്താണോ, ഗവൺമെൻറ് ജോലിയാണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മി തല്ലില്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.